ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾ പഴം വെച്ച് പഴം ചിലപ്പം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതിന് കറിയും വേണ്ട, കറിയുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരപ്പാണ് നമുക്ക്. വൈകുന്നേരം ആയാലും ഇത് അടിപൊളിയാട്ടോ, നല്ലോണം ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ദോശയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു ഈ ഒരു അളവാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്രത്തോളം അപ്പം വേണം, ദോശ വേണമെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആട്ടപ്പൊടി എടുക്കുക. പിന്നെ ഇത് നമ്മൾ ഒത്തിരി ലൂസിൽ കലക്കുന്ന ഒരു പൊടിയല്ലല്ലോ, അപ്പം അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് വേണം. അപ്പം അതുകൊണ്ട് കുറച്ച് കൂട്ടിയിട്ട് പൊടി എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരം പൊടി എടുക്കുമ്പോൾ നമുക്കറിയാം ഇത്ര പൊടി എടുത്താൽ ഇത്ര ഉണ്ടാവും എന്നറിയില്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾ പൊടി എടുത്താൽ മതി. അപ്പം ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് കാണിക്കുന്നത്. അപ്പം ഇതിലൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിപ്പിച്ചതാണെങ്കിൽ അതായിരുന്നാലും മതി. അപ്പോൾ നമ്മൾ ഹെൽത്തി ദോശ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആട്ടപ്പൊടിയിൽ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അതാണ് കേട്ടോ. ഇപ്പോൾ ആ പൊടി ഞാനതൊരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഒറ്റടിക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഈ ഒരു പാകത്തിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ട, ഇനി ഒത്തിരി കട്ടി വേണ്ട കേട്ടോ, അതുപോലെ ഇതിലും ലൂസും വേണ്ട, ഈ ഒരു പാകത്തിൽ മതി. അപ്പൊ ഇനി നമുക്ക് ഈ കലക്കി വെച്ചിട്ടുള്ള മാവ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിൽ ചേർക്കാനുള്ള പഴം, ഞാനിതാ ഇത്ര വലിയൊരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ഒത്തിരി പഴുക്കാത്തതല്ല, പക്ഷെ നല്ലവണ്ണം പഴുത്ത് അളിഞ്ഞതും അല്ല കേട്ടോ. അപ്പൊ തീരെ പഴുക്കാത്തത് എടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിത് കഴിക്കുമ്പോൾ ഒരു കറശയക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പാകത്തിലുള്ള പഴമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിലും കുറച്ചും കൂടെ പഴുത്താലും നല്ലതാ കേട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കിത് വഴറ്റണ്ട, ഇങ്ങനെ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു ദോശ കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് ഇട്ട് വഴറ്റി മൂപ്പിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കൊരു ഈ ഒരു ഇതായിട്ടുള്ള ഒരു പഴം ഉണ്ടല്ലോ, അതിനെ ഒന്ന് കുഴഞ്ഞ പോലെ ആക്കിയാൽ മതി കേട്ടോ. ഒരു പഴത്തിന് ഞാനിതാ നാലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വണ്ണമുള്ള ഒരു പഴമായതുകൊണ്ട് അപ്പൊ ഞാനത് ഒന്നും കൂടെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുപ്പമായിട്ട് തോന്നി കണ്ടോ, കുറച്ച് വലുപ്പമായിട്ട് തോന്നി. അപ്പൊ ഞാനത് ഒന്നും കൂടെ കട്ട് ചെയ്തു കേട്ടോ. ഒത്തിരി വലുപ്പം വേണ്ട, നമുക്ക് ദോശ ചുട്ടെടുക്കുമ്പോൾ ശരിയായി കിട്ടൂല. അപ്പൊ ഇത് പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നെയ്യിൽ നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുള്ള പഴം കൂടെ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതാ ഇത്രയും മതിയാകും കേട്ടോ, ഒത്തിരി കണ്ട് വാട്ടി കുഴച്ച് കളയൊന്നും വേണ്ട കണ്ടോ. ഈ ഒരു രീതിക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മാവ് ആ ഒരു പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ബുദ്ധിമുട്ടാവും, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് ജീരകമാണ് എടുക്കുന്നത് കേട്ടോ, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ ജീരകമാണ്. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് എള്ളോ കരിഞ്ജീരകോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് ചെറിയ ജീരകമാണ്, ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ചേർത്ത് കൊടുക്കുക.
അപ്പൊ അതൊരു കാലല്ല, കാലിന്റെ മേലെ ഉണ്ടിട്ട് ഒരര ടീസ്പൂൺ ഉണ്ടാവും. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇതിൽ പഴം ചേർത്ത് കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത് മധുരമുള്ള ഒരു അപ്പായിട്ടല്ലേ കിട്ടണം. അപ്പൊ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഒരു കാൽ ടീസ്പൂൺ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്തത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇഷ്ടാവൂലെ, അപ്പൊ അതിനാണ് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ. നിർബന്ധമില്ല കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പഞ്ചസാര ചേർത്തതല്ലേ, അപ്പൊ അതൊന്ന് കലങ്ങിക്കോട്ടെ. മതി, നമുക്കിനിത് ചുട്ടെടുക്കാം. അപ്പൊ ഞാനിത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ദോശപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിൽ എണ്ണ തടവണമെങ്കിൽ തടവാം, അതല്ല ഒട്ടും എണ്ണ തടവാണ്ട് ഉണ്ടാക്കാനാണ് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നെയ്യാണ്, നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് എന്താ ഇഷ്ടമെങ്കിൽ ചെയ്ത് കൊടുക്കുക, വേണ്ടെങ്കിൽ വേണ്ടേനും. അപ്പൊ ഇതാ ഞാൻ ചട്ടി ഒന്ന് ചൂട്, നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്ക് ഒത്തിരി വലിയ അപ്പം വേണ്ട, കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് അങ്ങനെ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ മുകൾ ഭാഗം കുറേശ്ശൊക്കെ ഡ്രൈ ആയി വരുന്നില്ലേ, ആ സമയം കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. ഇത് വേണ്ട എന്നുള്ളവർ ചെയ്യാൻ വേണ്ട. ഇതൊരു ഭാഗമായിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടാലും നമുക്കിത് അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആയിട്ട് നമുക്ക് ഒന്നുണ്ട് മുരിഞ്ഞ് കിട്ടും. ഇപ്പൊ ഞാനൊരു പഴം എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്കൊരു പഴത്തിന്റെ പകുതിയും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. രണ്ട് പഴം വേണ്ട നമുക്ക്, ഒത്തിരി പഴം മാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ മറിച്ചിടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഒരു ഒന്നര പഴമൊക്കെ വരെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മളെടുത്ത് പൊടിയൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് പഴം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനൊരു കണക്ക് പോലെയൊന്നുമല്ല, നമ്മളെടുത്ത പൊടി ഉണ്ടല്ലോ, ആ കലക്കിയ പൊടിക്ക് അനുസരിച്ചിട്ട് പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും പഴം ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പൊ പഴം മാത്രമായി പോവരുത്. പിന്നെ നമ്മളിപ്പോ ഈ പഴം ചേർത്തിട്ടുള്ള ഈ ദോശ ഉണ്ടല്ലോ, ഇത് ചെയ്യുമ്പോൾ മാക്സിമം ഈ ഗോതമ്പ് പൊടി അട്ടപ്പൊടി അതിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതാണ് ഒത്തിരി ഒന്നും കൂടെ ടേസ്റ്റ് അതാണ് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് രണ്ട് ഭാഗം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിന് പകരം കരിഞ്ജീരകമാണെങ്കിലും അടിപൊളിയാട്ടോ. ഇത് രണ്ടും ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്, അതാണെങ്കിലും നല്ല ടേസ്റ്റാ. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ദോശ ആയിട്ടുണ്ട്, നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. അടുത്തത് ഒഴിച്ചു കൊടുക്കാണ്. ഇപ്പൊ ഞാന് ഒരു തവണയാണ് താഴെ എണ്ണ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ മുകളിലത് കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭാഗം ആയിട്ടുണ്ടാവും, അപ്പൊ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടാലും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതും ആയിട്ടുണ്ട്. അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുകൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുന്നുണ്ട്, അപ്പൊ എന്താ നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇതും ആയിട്ടുണ്ട്, ഇതെടുത്ത് മാറ്റാണ്. ഞാനിതാ നമ്മുടെ അപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ മുഴുവൻ ഉണ്ടാക്കിയതിന്റെ ശേഷം അല്ല കാണിക്കുന്നത് കേട്ടോ.
കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങക്ക് ഒന്നും കൂടെ മൊരിപ്പിക്കണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഞാൻ കുറച്ച് ഓയിലും അല്ലെങ്കിൽ നെയ്യും ഒക്കെ പുരട്ടി കൊടുത്തല്ലോ. അപ്പൊ അത് നിങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഒഴിവാക്കണ്ട, അത് ചെയ്യണം. അപ്പൊ എന്നാ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറുക്കാൻ വേണ്ട. അപ്പൊ കണ്ടില്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബനാന ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാന് നമുക്ക് ഈ ഒരു ബനാന ദോശ ഉണ്ടല്ലോ, ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അത് ഞാന് ഇൻഷാല്ല അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതും മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതും. അപ്പൊ അതാണ് ഞാന് ഇന്ന് എടുക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കാം. ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇനിയിപ്പോ പഴം കഴിക്കാത്ത മക്കളാണെങ്കിലും നമുക്ക് ഇതുപോലെ ദോശയിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും, അവർക്ക് ഇഷ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നമ്മളുടെ ചാനലിന് ഒരുപാട് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കമൻസ് ഒത്തിരി വിലപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ പല തരത്തിലുള്ള ദോശയുടെ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ തരത്തിലുള്ള ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബനാന ദോശ റെസിപ്പി ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദോശ കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഹെൽത്തിയാണ്. പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഈ മധുരല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂണിലധികം പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും തരിക. ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.